നമസ്തെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? കുഞ്ഞുങ്ങളെല്ലാം സുഖമായിരിക്കുന്നോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? നമുക്കിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ അക്ഷരം നമ്മൾ എഴുതി പഠിച്ചു? ഉദയ ക്ലാസ്സിലെ നാല് അക്ഷരം പഠിച്ചു. ഏതൊക്കെയാണ്? റ, ര, ന, ത. ഇത് ടീച്ചർ ബോർഡിൽ എഴുതാം. റ, ര, ന, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവരും ഓരോ പേജ് ഡേറ്റ് വെച്ച് എഴുതിയോ? ഒരു ദിവസം ഒരു അക്ഷരം വെച്ച് എഴുതിയാ മതി. ഡേറ്റ് വെച്ചിട്ട് എഴുതിയാ മതി. അമ്മമാർ കൂടെ സഹായിച്ചു കൊടുക്കുക. റ, ര, ന, ത. ഇത്രയും അക്ഷരമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമുക്ക് പുതിയ അക്ഷരം പഠിക്കാം. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, അരുൺ ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങൾ തന്നെയാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. പ. ചെറിയ റായാണ് വര. ഇത്രയും നീട്ടി വരച്ച് ഇങ്ങനെ എഴുതുക. വായ്ക്ക് വലിയ റായാണ് ചെറിയ വര. ഇവിടെ ചെറിയ വര, ഇവിടെ വലിയ വര. ഇവിടെ ചെറിയ റ, ഇവിടെ വലിയ റ. ഇതാണ് വായും പായും തമ്മിലുള്ള വ്യത്യാസം. ഇത് കുഞ്ഞുങ്ങൾക്ക് അമ്മമാരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുക. പ, വ. ഏതൊക്കെ അക്ഷരമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്? പ, വ. നമ്മൾ അരുൺ ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങൾ തന്നെയാണ്, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഒരു ദിവസം ഒരു അക്ഷരം വെച്ച് ഡേറ്റ് വെച്ച് ടു ലൈനിൽ എഴുതിപ്പിക്കുക. ഇനി അടുത്ത അക്ഷരം എന്നതാണ്. ഇന്ന് നമ്മൾ നാലക്ഷരം പഠിക്കുകയാണ്. അരുൺ ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങൾ തന്നെയാണ്. ഇത് ഒരു ദിവസം ഒരക്ഷരം വെച്ച് ബുക്കിൽ എഴുതിപ്പിച്ചാൽ മതി. ടു ലൈനിലെ ഒരക്ഷരം വെച്ച് ഓരോ പേജ് അമ്മമാർ എഴുതിപ്പിക്കുക ഡയറ്റ് വെച്ച്. പ, വ, ല, മ. അപ്പോൾ എത്ര അക്ഷരമായി നമ്മൾ നോക്കി? എല്ലാവരും ബോർഡിൽ പഠിച്ച അക്ഷരങ്ങൾ റ, ര, ന, ത, പ, വ, ല, മ. ഇത്രയും അക്ഷരമാണ് നമ്മൾ മലയാളത്തിൽ ഇതുവരെ നാല് ക്ലാസ്സിലായി പഠിച്ചത്. ഇനി ഇത് അമ്മമാർ ഈ അക്ഷരം കുഞ്ഞിനെ കാണാതെ എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കേട്ടെഴുത്ത് പോലെ ഓരോ അക്ഷരമായി പറഞ്ഞു കൊടുത്ത് ഒരു പേജിൽ അത് അവരെ കൊണ്ട് ഈ അക്ഷരങ്ങൾ തുടർച്ചയായി എഴുതാനുള്ള ഒരു ശീലം വരുത്തുക. ടെസ്റ്റ് വർക്ക് എല്ലാവരും ചെയ്തോ? കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ ടെസ്റ്റ് വർക്ക് ചെയ്തല്ലേ? എല്ലാവർക്കും അത് മനസ്സിലായോ? മണവുമായി ബന്ധപ്പെട്ടവയും കാറ്റുമായി ബന്ധപ്പെട്ടതുമാണ്. ഇത് ഒന്നുകൂടി ടീച്ചർ പറഞ്ഞു തരാം. നമ്മൾ മണമുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ്? പൂക്കൾക്കെല്ലാം മണമുണ്ട് അല്ലേ? മണമുള്ള വസ്തുക്കൾ പൂക്കള്, ചന്ദനത്തിരി, സോപ്പ്, പൗഡർ അല്ലേ? പിന്നെ അടുക്കളയിൽ നമ്മുടെ അമ്മ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ജീരകം, വെളുത്തുള്ളി, കായം, മസാല, ഇതുപോലുള്ള വസ്തുക്കൾ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അതിൻ്റെ മണം തിരിച്ചറിയാൻ വേണ്ടി അവരെ സഹായിച്ചു കൊടുക്കുക. പിന്നെ കാറ്റുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ നമ്മൾ പഠിച്ചത് അല്ലേ? കാറ്റുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? ഫാൻ, ബലൂൺ, പിപ്പി, പതാക, ഇതെല്ലാം നമ്മൾ പഠിച്ചില്ലേ? ഇനി നമുക്ക് എവിടെ നിന്നാ കാറ്റ് അനുഭവപ്പെടും? കടൽക്കരയിൽ അല്ലേ? കടൽക്കരയിൽ നിന്നാ നമുക്ക് എന്ത് അനുഭവപ്പെടും? കാറ്റ് അനുഭവപ്പെടും. പിന്നെ നമ്മൾ തുണിയെല്ലാം നനച്ചിടുമ്പോൾ ഉണങ്ങുന്നത് എന്തിൻ്റെ സഹായത്തോടെയാണ്? കാറ്റിൻ്റെ സഹായത്തോടെ. കാറ്റുള്ളത് കൊണ്ടാണ് കാറ്റത്ത് തുണികൾ അല്ലേ? അപ്പോൾ തുണികൾ അശയിൽ നനച്ചിടുമ്പോൾ കാറ്റടിച്ച് ഉണങ്ങാറുണ്ട്. കടൽക്കരയിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തനുഭവപ്പെടും? തിരമാല വരുമ്പോൾ നമുക്ക് കാറ്റ് അനുഭവപ്പെടും. ഇതൊക്കെ കാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ഒന്നുകൂടി കുഞ്ഞിനെ നന്നായി പറഞ്ഞു കൊടുക്കുക. അമ്മയുടെ നല്ല സപ്പോർട്ട്, ഓരോ ക്ലാസ്സിലും കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ സപ്പോർട്ട് നല്ലവണ്ണം കൊടുക്കേണ്ടതാണ്. ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടുകയുള്ളൂ. അപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അത് അമ്മമാർ കുഞ്ഞുങ്ങളോട് അടുത്തിരുന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക.